പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 8 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇവിടെ മൊത്തത്തിൽ സെറ്റാണ് കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ മൊത്തം ഉണ്ട്. അപ്പോൾ ഒരു സീനും ഇല്ല. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ കിട്ടില്ല, വേറെ വൈബ് തന്നെയാണ്. അപ്പോൾ ആ വൈബിനെ കറക്റ്റ് എങ്ങനെയൊക്കെ ഒന്നും കൂടി എംപവർ ചെയ്യുക, അതാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡിലൂടെ നടക്കാനോ വണ്ടി നിർത്തി നിൽക്കാനോ എല്ലാവർക്കും ഒരു വൈബാണ്. ഓണാകുമ്പോൾ രാത്രി എപ്പോഴും ഓണാണ്. ലൈവ് ലൈറ്റ് ആയിട്ട് അങ്ങനെ ഇതാ സ്പോട്ട് എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഈ റോട്ടിനാണ് നമ്മളെ അഡ്വഞ്ചേഴ്സ്, മാംഗ്രോവ് അഡ്വഞ്ചേഴ്സാണ്. മാംഗ്രോവ് വില്ലേജ് അഡ്വഞ്ചർ എന്നാണ് പ്രാവശ്യം ഞാൻ കയാക്കിന്ന് തോന്നുന്നത്. ഇതാണ് ഇവിടെയുള്ള ഏറ്റവും അടിപൊളിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ കണ്ടറിയാം. റൈറ്റ്, ഇതാ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന്. ഇതവിടെയാണ് ബാക്ക് വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഈ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ റൂം ചെയ്യായിരുന്നു. അടിപൊളി ആട്ടത്തില്ല, ഒന്നും പറയാനില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സെറ്റാവല്ലേ. അങ്ങനത്തെ ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ നടക്കുമായിരുന്നു. കിരളം പ്രോപ്പർട്ടി കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി. ഇവിടുത്തെ ഈ സംഭവമൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ അങ്ങനെ എൻ്റിലിരുന്ന് കായൽ നോക്കിയിരിക്കാം. എന്ത് കിടിലാം വൈബ് നോക്ക്. ഓ ശരിക്കും ഇങ്ങനത്തെ ഒക്കെ പ്രൈവറ്റായിട്ട് വേണം. ഇങ്ങനെ എപ്പോഴും തോന്നുമ്പോഴൊക്കെ കായൽ നോക്കിയിരിക്കാനുള്ള വൈബ്. ഹാൽ ബി ദാറ്റ് കിരളാവല്ലേ. ലെറ്റ്സ് സീ ഇൻ ദ ഫ്യൂച്ചർ. റൈറ്റ്, ലെറ്റ്സ് ഗോ. ഇവിടെ പല സ്പോർട്സ് ഉണ്ട്, പല സ്ഥലങ്ങളിലൂടെയൊക്കെ പോകാണ്ട്. അപ്പോൾ കാണിക്കാൻ കുറേ ഉണ്ടാവും, കാണാൻ കുറേ ഉണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്യാനും കുറേ ഉണ്ടാവും. അങ്ങനത്തെ ഇവിടെ ഇരുന്നപ്പോൾ ഒരു ചെറിയ ഫോം വന്നു, അത് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ പൗച്ചും ഫോൺ വെക്കാനുള്ള പൗച്ചും അതുപോലെ തന്നെ ലോക്കറിൻ്റെ കീ ഒക്കെ തന്നു. നമ്മളെ സാധനങ്ങളൊക്കെ ലോക്കറിൽ വെക്കാണ്ട്. എന്തായാലും ഞാൻ അതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. സെറ്റ് ഗോ. ഇനിയിപ്പോൾ എന്തായാലും കായലിലേക്ക് ഇറങ്ങാം. മനസ്സിലായോ? അങ്ങനെ ഇതാ കായലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ അതാ ഗൈഡിൻ്റെ ഒപ്പമാണ്, കാരണം ഷൂട്ട് ചെയ്യാൻ എൽ ബി ബാറ്റ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അടിപൊളിയാണ്, രാവിലെ തന്നെ അതുകൊണ്ട് ഭയങ്കര കാമാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇറങ്ങിയിട്ടേ ഉള്ളൂ. കുറേ ഉള്ളിലോട്ടൊക്കെ പോകാണ്ട് എന്തായാലും പോകുന്ന വഴികളും കാഴ്ചകളും എല്ലാം കാണിച്ചു തരാം. ബിഗ് മൂവ്. ഓക്കെ, നൗ ഫ്രണ്ട് പാഡ് ടു ലെഫ്റ്റ് ആൻഡ് സൈഡ്. ഫ്രണ്ട് പാഡ്, പുൽ ഇറ്റ് ഹാർഡ്, പുൽ ഇറ്റ് ഹാർഡ്. ഓൺലി ലെഫ്റ്റ് ആൻഡ് സൈഡ്. സോ ദാ ഞങ്ങളിങ്ങനെ കയാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയാണ് നമ്മളെ കണ്ടൽക്കാട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല, കിടിലൻ. ഗൈഡുള്ളതുകൊണ്ട് ഭയങ്കര സുഖമായി, കാരണം എനിക്ക് കയാക്ക് അധികം തുഴയേണ്ട ആവശ്യം വരുന്നില്ല. എനിക്കിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ ഈ കണ്ടൽക്കാടിൻ്റെ അകത്തോട്ടൊക്കെ പോകണ്ടേട്ടാ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇതാ അവിടെ രണ്ട് പേരുണ്ട് കയാക്കിട്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ടല്ലോ പോകുന്നത്. ബ്രോ, വി ആർ ഗോയിങ് ദിസ് സൈഡ് റൈറ്റ്. ആ, നമ്മൾ അങ്ങനെ ഈ റൈറ്റ് സൈഡിലോട്ടാണ് പോകാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിലൂടെ പോയി, നമ്മൾ ഈ കണ്ടൽക്കാടൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ സെൻറ്റർ പാർട്ട്. ആ, ദാറ്റ് സെൻറ്റർ പാർട്ട്. ഓക്കെ, ആ സെൻറ്റർ പാർട്ട്, അവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. എന്താ അങ്ങനെ, എന്താ ഈ സൈലൻസ് ഒന്ന് നോക്കി, എന്താ അടിപൊളിയാണെന്ന്. അതുപോലെ ആ ഐലൻഡ് നോക്കി. ഒന്നും പറയാനില്ല, വർക്കലയിൽ വരുന്നവരെന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്, കാരണം അത്ര അടിപൊളിയാണ്. പ്രത്യേകിച്ച് മോർണിംഗ്, ഈവനിങ് അതിൻ്റേതായ വൈബ് ഉണ്ടാവും. ഈവനിങ് സൺസെറ്റ് ഒക്കെ കിടലിനായിരിക്കും, അടിപൊളിയായിരിക്കും. പക്ഷേ മോർണിംഗിൽ ഈ കാംനെസ്, ഈ പീസ്ഫുൾനെസ്, അതുപോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെ ആ രസം, അത് ഭയങ്കര, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓരോ ടൈമിനും ഓരോ പോലല്ലേ. ഓ,
ഈ ടൈം ഭയങ്കര രസമാണ്. ആ സൈഡിലോട്ട് നോക്കിയിട്ട് എൻ്റെ കണ്ണ് അവിടെ നിന്ന് പിന്നെയും പിന്നെയും പോരുന്നില്ല. അത്ര അടിപൊളി ആ സൈഡ്. കാർമേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുന്നതുകൊണ്ട് അതിന് കാണാൻ വേറെ തന്നെ ഒരു വൈബായി. അപ്പോൾ അത് അവിടെയാണ് നമ്മളെ കേവ്. നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ മാംഗ്രോവ്സ് കേവിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ വേരുകളൊക്കെ നോക്ക്. ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി കൊണ്ടേയിരിക്കും. ഈ കേവ് മാൻമെയ്ഡ് അല്ല, ദിസ് കേവ് മാൻമെയ്ഡ് ആയി. ആ സോ ഇതൊക്കെ വഴി വെട്ടിത്തളിച്ച് ഇങ്ങനെ കേവ് പോലെ ആക്കിയതാണ്. ഇത് വരുന്ന സംഭവം ഇതിൽ നിന്നാട്ടോ. ഇത് വലുതായിട്ടാണ് ഈ കണ്ടൽക്കാട് തിക്കനാവുന്നത്. ഇതാണ് സീ. മഴ പിന്നെയും ചോദിച്ചു നോക്കെന്താ. ഈ കണ്ടൽ കേവിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാണ്, മഴ ശക്തമായി പെയ്യുകയാണ്, ഫോൺ പോസ്റ്റിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കാണാം. അങ്ങനെന്താ മഴ തോർന്നിരിക്കുകയാണ്. ആ എൻഡിലൊക്കെ പോയിട്ട് ഇറങ്ങി അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസ് വേറെ തന്നെ. മഴ പെയ്തിട്ട് കയാക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഇസ് എ ഡിഫറെൻ്റ് തിങ് എല്ലാ എല്ലാത്തിനും ഓരോ വൈബല്ലേ. സോ അതിൻ്റെ അതിൻ്റേതായ വൈബുണ്ടായിരുന്നു. അങ്ങനത്തെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ബുഷസൊക്കെ ഉണ്ട്. അപ്പോൾ ബുഷസിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ബുഷസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇതാ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. സോ ഇതാ ചെറിയ ചെറിയ ബുഷസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാ നമ്മൾ വന്നത് ആ സൈഡിൽ നിന്നായിരുന്നു. ഇതാ ആ കേവ് നിന്നായിരുന്നു. ഇപ്പോൾ വി ആർ ഗോയിങ് തിരിച്ചു പോകുന്നത് ഈ ഈ ഇത് കേവല്ല, ഈ വഴിയിലൂടെയാണ് തിരിച്ചു പോകുന്നത്. നമ്മളിങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവിടെയൊക്കെ കറങ്ങി കുളിച്ചു വന്നായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ തിരിച്ചു പോവാം. അങ്ങനെ ഇതാ കയാക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അതിൻ്റെ ഇടയിൽ മഴ പെയ്തപ്പോൾ കുറച്ച് ടൈം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ ടൈം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു വളരെയധികം. ആ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോഴുള്ള വൈബ് ഉണ്ടല്ലോ, മഴ ഇങ്ങനെ പെയ്യുമ്പോൾ സ്മൂത്ത് ആൻഡ് എക്സ്പ്ലെയിനൊക്കെയും അപ്പുറമാണ്. നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ, വർക്കല വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഞാൻ ഇവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ താഴെ കൊടുക്കുക. യു ഷുഡ് വിസിറ്റ് ഹിയർ. ഇത് മസ്റ്റ്, എന്താ പറയുക, മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തിങ്ങാണ്. നമ്മുടെ നാട്ടിലുള്ള ഇത്ര അടിപൊളി സംഭവം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ മിസ് ഔട്ട് ചെയ്യരുത്. പിന്നെ 1000 rupees ആണ് വരുന്നത്. റേറ്റ് 1000 വരുന്നത്. അങ്ങനത്തെ ഞാൻ പോകുന്ന വഴിക്ക് ഒരു സെൽഫി നിർത്തിയാണ്. മുമ്പിൽ ബീച്ച് കാണാൻ നല്ല അടിപൊളിയായിട്ട്, ഫ്രണ്ടിൽ വെള്ളം കൂടെ അതായത് ഇരിക്കാൻ ആ റൗണ്ടൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടില്ല ബാക്കിൽ കാണാൻ തന്നെ രസമല്ലേ. ഇവിടുന്ന് ഇതുപോലെ തന്നെ കുറേ വീടുകൾ ബീച്ചിൽ നല്ല അടിപൊളി ഫ്രെയിം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് തോന്നി. എങ്ങനെയുണ്ടെന്ന് നോക്കി. അപ്പോൾ എന്തായാലും ഇനി നേരെ ഹോസ്റ്റലിലേക്ക് തിരിക്കുകയാണ്. ഇവിടുന്ന് 3 kilometers ഉള്ള ഹോസ്റ്റലിലോട്ട് പോകട്ടെ. ഞാൻ വൈകുന്നേരം തിരിക്കുകയാണ്. ഞാൻ എറണാകുളത്തേക്ക് തിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരത്തുള്ള ട്രെയിനൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കണം, ഫിഗർ ഔട്ട് ചെയ്യണം അടുത്ത പ്ലാൻ എന്താണ്. അങ്ങനെ ഇതാ ക്ലിഫിൽ തന്നെ എത്തിയിരിക്കുകയാണ്. എന്തായാലും വൈകുന്നേരം തിരിക്കാമെന്നാണ്, കാരണം കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂവ് ചെയ്യാം. സോ അങ്ങനെ തിരിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്ന് കൊച്ചിക്ക് വരികയാണ്. അപ്പോൾ ഇത് ഫുള്ള് പാക്ക് ചെയ്യണം, സെറ്റ് ചെയ്യണം, മൊത്തം സെറ്റ് ചെയ്യണം. അപ്പോൾ ഓൾ സെറ്റായിട്ടുണ്ട്. ടൈം ഏകദേശം 1 ആവുന്നുള്ളൂ. ഞാൻ 5 മണിക്കുള്ള ട്രെയിനാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് സീ, നോക്കാം എന്തായാലും.
കയാക്കിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നായിരുന്നു. എന്തൊരു കിടിലൻ എക്സ്പീരിയൻസ് എന്ന് അറിയാം. ഓഹ്, വൺസ് ഇൻ എ ലൈഫ് ടൈം ഇവിടെ മാൻഗ്രോവ്സിൽ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ട്രാവലേഴ്സ് ഉണ്ടെങ്കിൽ മസ്റ്റ് എക്സ്പീരിയൻസ് തിങ് ആണ് മാൻഗ്രോവ്സ്. അത് മാൻഗ്രോവ്സ് ആണ് അതിൻ്റെ പേര്, കാരണം അത് മനുഷ്യർ വളർത്തിയതാണ്. അതെ, ഇവിടെ 2003 ഇവിടെ ചെമ്മീൻ കൃഷിക്ക് വേണ്ടിയിട്ട് തുരുത്ത് വെറുതെ കെടുക്കുന്ന ആ തുരുത്തുകളൊക്കെ വെറുതെ കെടുക്കുന്നത്. അപ്പോൾ ആ തുരുത്ത് വെറുതെ കെടുന്നപ്പോൾ ആളുകൾ പോയി ചെമ്മീൻ കൃഷി നടത്തിക്കോട്ടെ എന്ന് അപേക്ഷ കൊടുത്തു. അപ്പോൾ അപേക്ഷ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പറഞ്ഞതാണ് അവിടെ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കണം, എന്നാൽ അപേക്ഷ സ്വീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവർ ലാബ് പോയിട്ട് ഏതോ ഒരു സീഡ് കൊടുത്തവിടെ പ്ലാന്റ് ചെയ്താണ്. 20 വർഷം കൊണ്ട് വന്ന ചേഞ്ചാണ്. അതിങ്ങനെ കണക്റ്റായിക്കൊണ്ടേയിരിക്കും, സീഡ് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടേയിരിക്കും, സീഡ് വെള്ളത്തിൽ ഒഴുകി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ചുറ്റുപാട് മൊത്തം കണ്ടൽ കാടുകൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, അതാണ് അതിൻ്റെ സീക്രറ്റ്. നമ്മളിപ്പോൾ പോയ നിങ്ങൾക്ക് കാണിച്ചിരുന്ന പല സ്ഥലങ്ങളിലും മഴയതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റാഞ്ഞു, കാരണം ഫോണ് നോക്കണം. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയ പല സ്ഥലങ്ങളും ചെറിയ കണ്ടൽ കാടുകളുണ്ട്, അതൊക്കെ ഇനി വലുതാവാൻ പോവാം. അടുത്തൊരു 5 വർഷത്തിലൊക്കെ ആ സൈഡ് എന്താ അടിപൊളിയാവുന്ന ആലോചിച്ച് നോക്കി നമ്മൾ പോയ ചെറിയ സൈഡ്. അപ്പോൾ ഈ സൈഡിൽ നമ്മളെ എൻവയറോൺമെൻറ്റ് ആയാലും ടൂറിസം ഡെവലപ്പ് ആവുന്നുണ്ട്. അങ്ങനത്തെ സമയം 5 മണി ആയിട്ടുണ്ട്. ഞാൻ 6:30 ട്രെയിനാണ് തെറിക്കുന്നത്. 6:30 ട്രെയിനിന് കയറിയാൽ എറണാകുളത്ത് 9:45 എത്തും. സോ അതാണ് പരിപാടികൾ. അങ്ങനെതാ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് പിടിക്കണം. 2 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെയുള്ള ഓട്ടത്തിലാണ്. 5:50 ട്രെയിന്, 5:40 ആയിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെതാ എറണാകുളത്ത് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം. വിശന്നിട്ട് കണ്ണ് കാണാനില്ല. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കണം. എന്നിട്ട് നമ്മൾ നസീം ബ്രോ ഉണ്ട് ഇവിടെ, ബ്രോനെ വിളിക്കണം. എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അങ്ങനെന്താ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇനിയിപ്പോൾ മെട്രോ സ്റ്റേഷൻ പിടിക്കണം. മെട്രോ സ്റ്റേഷനിൽ നിന്ന് പാലാരിവട്ടത്താണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ പാലാരിവട്ടത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നസീം ബ്രോക്ക് വിളിച്ചിട്ടുണ്ട് മച്ചാ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നലെ എത്തി പിന്നെ ഫുഡ് കഴിച്ചു, ഭയങ്കര ടയർഡായിരുന്നു, ട്രാവൽ ചെയ്തല്ലായിരുന്നു അതുകൊണ്ട് ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ അങ്ങനെ കിടന്നു. അതാ പിന്നെ രാവിലെ നീച്ചപ്പോഴാണ് വൈൻഡപ്പ് ചെയ്യാൻ ആലോചിച്ചത്. സോ അതുകൊണ്ട് നേരെ അതാ റൂഫ് ടോപ്പിലേക്ക് കയറിയതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻസോ ഫീഡ്ബാക്ക്സോ എന്തുണ്ടെങ്കിലോ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചേക്ക്. പിന്നെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചേക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ, കാരണം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, നമുക്ക് അതൊന്ന് ബൂസ്റ്റ് ചെയ്യണം. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ കഴിച്ചു. യോ ഹോ, സൗത്ത്സൈഡ് ജിപ്സി സൈനിങ് ഓഫ്. Peace, bye bye. See you next video. This goes for life. It's all. Let's go.